ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത്ത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നോക്കുകയാണ് TH14 ഓൾമോസ്റ്റ് ഒരു സെമി മാക്സോ ബേസിൽ വന്നേ പോണ ഗൈസ്. സോ നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ടോയ് ഷോപ്പ് ത്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞ സംഭവം തന്നെയായിരിക്കും ഗൈസ്. ഓക്കെ, പുതിയ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോ ബൂട്ട്സ് എന്ന് പറയുന്ന ആർസിൻ്റെ പുതിയ എപ്പിക് എക്യുപ്മെൻ്റ് ആണ് ഗൈസ്. ഇപ്പം എങ്ങനെ കിങ്ങിന് സ്പൈക്ക് ബോൾ, വാണ്ടനെ നോക്കുവാണെങ്കിൽ ഫയർ ബോൾ, അതുപോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു എപ്പിക് എക്യുപ്മെൻ്റായി മാറാനുള്ള ചാൻസും കാണാനൊക്കെ നമ്മുടെ ഇലക്ട്രോ ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്യുപ്മെൻസിനുണ്ട് ഗൈസ്. കാരണം ആർസിക്ക് റോക്കറ്റ് സ്പിയർ വൺ ഓഫ് ദി ബെസ്റ്റ് എക്യുപ്മെൻ്റ് ആണ്. ആ കൂട്ടത്തിൽ ഉറപ്പായിട്ടും ഇലക്ട്രോ ബൂട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിൽ അൺലോക്ക് ചെയ്ത് മാക്സ് ലെവൽ ആക്കിയിട്ട് നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇപ്പം തന്നെ അൺലോക്ക് ആണുള്ള മെഡൽസോ ഒന്നും തന്നെ നമ്മുടെ കയ്യില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട എടുത്തു വേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പററി ട്രൂപ്പ് ആയിട്ടുള്ള കുക്കി ആൻഡ് റാം റൈഡർ ആൻഡ് ഐസ് വിസാർഡ്, പിന്നെ ഒരു സ്പെല്ലും കൂടെ വരുന്നുണ്ട്, സാന്ത സ്പെല്ല് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുക്കീൻ്റെ ഡാമേജിങ് പെർ സെക്കൻഡ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. എനിക്ക് അറിഞ്ഞത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ നോർമൽ ട്രൂപ്പിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാമേജിങ് പെർ സെക്കൻഡ് ഉള്ളത് നമ്മുടെ പെക്കേക്കാണെന്ന് തോന്നുന്നു. 650 സംതിങ് ഉണ്ട് TH13 മാക്സ് ലെവൽ നോക്കുവാണെങ്കിൽ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ റാം റൈഡറും ഓൾമോസ്റ്റ് 275 ഉള്ളൂ ഗൈസ്. പക്ഷെ നോക്കി നോക്ക്, നമ്മുടെ കുക്കിക്ക് നോക്കി നോക്ക്, 9800 ഡാമേജിങ് പെർ സെക്കൻഡ് ഗൈസ്. ഇതൊരു പണ്ട് വന്നൊരു സംഭവം തന്നെയാണ്, പക്ഷെ ഒരു കറക്കത്ത് തന്നെ ഓൾമോസ്റ്റ് എന്തൊരു ഡാമേജാണ് നോക്കി നോക്ക് ഗൈസ്. വാളൊക്കെ ഒരൊറ്റ അടിക്കനെ തീർക്കുന്നുണ്ട്. എന്നിട്ട് കളിച്ച് നോക്കാം, കേട്ടോ, ടൗൺ ഹാളൊക്കെ നോക്കി നോക്കി ഒരൊറ്റ അടിക്ക് ടൗൺ ഹാൾ തീർന്ന്. അപ്പോൾ ഈ ഒരു ആർമി കോമ്പോ ആണ് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ഒന്ന് രണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് വരാനായിട്ട് എൻ്റെ ഗെയിം പ്ലേ ഞാൻ തന്നെ ചെയ്തു നോക്കി, നല്ലൊരു വേലയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ ബാറ്റിലൊന്ന് കളിച്ച് നോക്കാം, ഒരു നല്ലൊരു വേലയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാളത്തെ വീഡിയോയിൽ ഒരു മാസീവ് കുക്കി അറ്റാക്കിങ് സ്ട്രാറ്റജി വരാം ഗൈസ്. ഓക്കെ, ഞാൻ ഇതിൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ടോയ് മെഡൽസ് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്, 100 മെഡൽസ് നമ്മുടെ സൂപ്പർ സെൽ സ്റ്റോറിൽ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർമി ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജമ്പിൻ ആവാം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ഫസ്റ്റ് അറ്റാക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ബേസിനെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു TH14 സെമി മാക്സ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് മാക്സ് ഒക്കെ തന്നെയാണ്, വാൾസിൽ മാത്രം പെൻഡിങ്ങുകളൊക്കെ ഉള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ഈ രൂപത്തിൽ കൂടെ നമ്മൾ ക്യൂൻ ചാർജ് സ്റ്റാർട്ട് ആക്കുവാണേ. ഞാനിപ്പോൾ ഇതവിടെ FF കൊടുക്കാം. ആൻഡ് ബേബി ഡ്രാഗൺ, ഫൈൻ. സോ വാൾ ബ്രേക്കർ ചല്ലോ ഗൈസ്. സോ ക്യൂവിനകത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഓപ്പൺ ഡാർസ് നോക്കോട്ട്. അഗൈൻ വൺ മോർ റേച്ച്. ഞാൻ ഇപ്പം നമുക്ക് കുക്കി കൊടുത്തൊന്ന് ഫൺ ചെയ്ത് നോക്കാം. അയ്യോ ഗൈസ്, ഒറ്റടിക്ക് തീർന്ന്. കൊള്ളാം ഗൈസ്, പൊളിച്ചു. നോക്കി നോക്ക് ഗൈസ്, ഒരൊറ്റ അടി. പക്ഷേ ഹിറ്റ് പോയിനോട് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വൺ മോർ ഇൻവിസിബിൾ. ആൻഡ് അഗൈൻ റേച്ച്. ചെല്ലോ 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 ചെല്ലോ. ഓ ഗൈസ് നോ, ക്യൂവിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ആയേനെ. ഓക്കെ ഗൈസ്, നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ആക്കാം. ഇത് കിങ് കൊടുത്തൊരു ഫണ്ട് ക്രിയേറ്റ് ആക്കാം. എനിക്ക് അത്യാവശ്യം വേണ്ട ക്യൂൻ ചാർജ് വലിയ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സീനില്ല ഗൈസ്, നമ്മുടെ റാം റൈഡർ ആണ് ഇനി കൊണ്ട് പോകുന്നത്. ഇനി ഫുൾ ആൻഡ് ഫുൾ സ്പാം ആണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഗ്രാൻഡ് വാർഡൻ. ആൻഡ് അഗെയിൻ ഹീലിംഗ് സ്പെൽ ഫോർ ദ ആർസി. ഓ, കിങ്ങിൻ്റെ എബിലിറ്റി ഇവിടെ ആക്ടിവേറ്റ് ആയി ഗൈസ്. ഞാൻ വീണ്ടും ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി ഞാൻ കൊടുക്കുവാണ്. ആൻഡ് അഗെയിൻ സ്കിൽട്ടി. ആൻഡ് ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. തീർന്ന് ഗൈസ്. ആൻഡ് അഗെയിൻ ഹീലിംഗ് സ്പെൽ. ആൻഡ് കുക്കി യൂസ് ചെയ്തിട്ട് മാക്സിമം ഫണ്ട് ക്രിയേറ്റ് ആക്കാം. ഐസിസ് ആണെന്ന് കൊടുത്താലോ ഗൈസ്. സംഭവം ഡിഫൻസാണ്, ഐസിസ് ആണ് മാക്സിമം കവർ ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു ഡാമേജ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. ഐസിസ് ആണ് യൂസ് ചെയ്തിട്ട് സംഭവം കൊള്ളാട്ടോ. നമ്മുടെ റാം റൈഡർ നോക്കുവാണെങ്കിൽ പക്ഷേ ഹീലിംഗ് സ്പെല്ല് കറക്റ്റായിട്ട് കിട്ടണം ഗൈസ്. എന്നാൽ മാത്രമാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു വേല സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുക്കിയും കുഴപ്പമില്ല, പക്ഷെ മാസീവ് കുക്കിക്ക് വർക്കൗട്ട് ആവുമല്ലോ എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കോമ്പിനേഷനായിട്ട് ഒരു അറ്റാക്ക് എടുത്ത് നോക്കുക എന്ന് പറഞ്ഞ് വന്നത്. നാളത്തെ വീഡിയോ മാക്സിമം എന്തായാലും കുക്കി മാത്രം വെച്ചൊന്ന് കളിച്ചു നോക്കാം ഗൈസ്.
സോ റാം റൈഡർ സംഭവം പൊളി തന്നെയാണ് ഗൈസ്. തീർന്ന്, അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് കിട്ടിയിരുന്ന സെക്കൻഡ് ബേസ് നോക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള ബേസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വാൾസിൽ മാത്രം പിന്നെ കിടക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഡിഫൻസും ഹീറോസൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മാക്സ് ഒക്കെ തന്നെയാണ്. നമുക്ക് ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എഫ് എഫ് കൊടുക്കാം. പിന്നെ ഇപ്പുറത്ത് കൂടെ ക്യൂൻ ചാർജ് സ്റ്റാർട്ട് ആക്കാം. പിന്നെ തന്നെ ഹീലേഴ്സ്. ഓക്കെ, സോ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഫണലിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കി തന്നെ വേണമെന്ന് യൂസ് ചെയ്യാം. സംഭവം കുക്കി അത്രത്തോളം ഒ പി ആണെന്ന് നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് അറ്റാക്കിലെ. സോ വാൾ ബ്രേക്കർ ഫൈൻ, ചല്ലോ ബൈ. സോ ഓക്കെ, സോ ക്യൂനകത്തേക്ക് പോരട്ടെ. വൺ മോർ റേജ്. ഓപ്പൺ ഡി കിങ് കണക്ട് ആവുന്നുണ്ട് ഗൈസ്. അവിടെ എഫ് എഫ് എൽ എന്തായോ എന്തോ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നൈസ് 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 നൈസ്. സോ അവിടെ മൾട്ടി ആൻഡ് സ്കാറ്റർ ഷോട്ട് കിട്ടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു. എക്സ്പോ കണക്ട് ആവുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. വൺ മോർ റേജ്. അയ്യോ ഗൈസ്, ക്യൂവിൻ്റെ എബിലിറ്റി രക്ഷപ്പെട്ട്. ഇനി നമ്മൾ കുക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ബിൽഡിങ്സ് എല്ലാം വെച്ചൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാം. പെർഫെക്റ്റ് ക്യൂ ഇൻ ചാർജ് ഗൈസ്, നല്ല ക്യൂ ഇൻ ചാർജ് വാല്യൂ. ഇനി നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ആക്കണം ഗൈസ്. ഓ, കുക്കി അകത്തേക്ക് പോയി ഗൈസ്. അയ്യോ, പക്ഷെ അപ്പോഴും ക്ലിയർ ഔട്ട് ആയി. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈഗിളായിട്ട് എടുത്ത് കിട്ടിയാനേ. ഇനിയിപ്പോൾ ഇത്ര കിങ് കൊടുക്കാം. ഞാൻ സപ്പോർട്ടിന് വീണ്ടും ഒരു കുക്കി കൊടുക്കാം. ചലോ 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 ബയ്യാ. ആൻഡ് വൺ മോർ സ്കെൽട്ടൺ. ആൻഡ് നമ്മുടെ റാം റൈഡർ സ്പാം ആക്കാം. പിന്നെ ഇത്ര ഗ്രാൻഡ് വാർഡൻ. ആൻഡ് അഗെയിൻ ഹീലിംഗ് സ്പെൽ. അഗെയിൻ ഫ്രീസ്. അയ്യോ, ക്യൂവിൻ്റെ എബിലിറ്റി ഗൈസ്. ഇപ്പോൾ ആർ സി, ആർ സിൻ്റെ എബിലിറ്റി. അഗെയിൻ വൺ മോർ ഫ്രീസ്. another healing spell. Some fully saanaana guys, parayadirikkan vayya, fully saanaana. And grand wand ability kodutekam. Isisade satyam parna kollathilla nu parayan pettilla, pakshe endalum sahajirithu namukku endalum use aavum adu urappaana. Is another 3 star guys. Nammal king indium q indium ability gal swag aanu. അത് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം, കാരണം ടൈം നമുക്ക് തീരില്ല ഗൈസ്. സോ ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തേക്കാം. സോ ഫൈനലി ഈ അറ്റാക്കിങ് ചാർജ് നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ലോ ലെവൽ ടൗൺ ഹാളേ ശരി, ഹൈ ലെവൽ ടൗൺ ഹാളേ ശരി, ഉറപ്പായിട്ടും നല്ലൊരു വേലി സെറ്റാൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്കും പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വേണ്ടി പോവുകയാണ്. എന്നാൽ പിന്നെ നാളെ കാണാം.